നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, എന്തെങ്കിലും റെഫറൻസ് വേണ്ടി ഒരു ട്യൂൺ ഉണ്ടായിരിക്കാം. എന്താ പ്ലേ ചെയ്യണമെന്ന് എന്റെ അടുത്ത് പറയരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിച്ചു. Something like this. Oh. 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 ഒരു ക്ലിപ്തമായിട്ട് പാടും, അല്ലെ? ഒരു രണ്ട് ലൈൻ വെച്ച് ക്ലിപ്തമായി റിപ്പീറ്റ്. പ്രകാശം അറിയാതെ കൊണ്ട് പറയുന്നത്, ഈ റിയാക്ഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പുതിയൊരു നല്ലൊരു ഗാനമൊന്നുമല്ല. ഇതിപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരുപാട് നല്ല ഗാനം തന്നെയാണ്. ഇതിൽ വരികൾ എഴുതിയാൽ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. നമ്മൾ സെപ്പറേഷൻ ഓഫ് ലവ്, സെപ്പറേഷൻ ഓഫ് ലവ് എന്നുള്ള മാത്രമേ നമ്മൾ സബ്ജക്ട് പിടിച്ചിട്ടുള്ളൂ. യു കൻ ടേക്ക് ടൈം, യു കൻ അതൊന്ന് റീപ്ലേ ഇറ്റ് ആൻഡ് ഹി വിൽ റൈറ്റ് ദ ലിറിക്സ് ആൻഡ് വിൽ സിംഗ് ഇറ്റ്. ഇറ്റ് വിൽ ബി കറക്റ്റ്. ഗിവ് ഹിം സം ടൈം. നമ്മൾ ഇപ്പോ മുല്ലവള്ളിയുടേതും അല്ലെങ്കിൽ മറ്റേ പടത്തിന്റെ 5 മിനിറ്റ് കൊണ്ടാണ് റെക്കോർഡിംഗ് റൂമിൽ പോയി നമ്മൾ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി ഞാൻ റെക്കോർഡിംഗ് റൂമിൽ ഇരുന്നെന്ന് പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂവേഴ്സിന് തോന്നാം ശരിയായിരിക്കുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇതൊന്നും ഇവർ ആരും അറിയുന്നില്ല. അത് ഞാനൊന്ന് കാണിച്ചു കൊടുത്താണ് പറഞ്ഞൊന്നും നോണയല്ല, ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവം. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് വിശ്വാസം വരും. ഇപ്പൊ സെപ്പറേഷൻ ഓഫ് ലവ് എന്ന് മാത്രം പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു എന്ത് സിറ്റുവേഷൻ ആയിരിക്കും ഹസപ്പച്ചൻ പിടിക്കാൻ വന്നത്. പക്ഷെ നമുക്ക് ആദ്യം ആ ഫീൽ കിട്ടും. ഇതിപ്പോ എനിക്ക് ശരിക്കും ഫേസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ കമ്പോസ് ചെയ്യുമ്പോ ഞാൻ പറയും പ്രകാശ് നേരെ ഫേസ് ടു ഫേസ് ഇരിക്കണം എന്ന് പറയും. ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ വേറെ വലിയ ഡയറക്ടർമാർ വരുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഐ വിൽ ആസ്ക് ഹിം ടു കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മൾ ഫസ്റ്റ് പാടുമ്പോൾ തന്നെ കണ്ടില്ല. ഇപ്പം അതൊന്ന് ക്ലിപ്തപ്പെടുത്തി ഒന്ന് 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 ഒരു ഫോർമാറ്റ്, മറ്റേത് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇതുമാതിരി പാടും. ഒരു റിപ്പീറ്റബിൾ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് മെമ്മറബിളൈസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. അതുമാതിരി ലിറിക്സ് എഴുതാനും എളുപ്പമായിരിക്കും. ദാറ്റ്സ് വാട്ട് ഹി ടോൾഡ് മീ. ഈ പറഞ്ഞൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പെയിന്റിംഗ് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ഒരു എന്തൊരു ക്രിയേഷനിൽ ഉണ്ടാവുന്ന ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ, ഒരു ഒരു എനർജി, ദാറ്റ് ഓട്ടോമാറ്റിക്കലി കംസ് ഇൻ. അതിപ്പോൾ എൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലായാലും ശരി, ഞാൻ ഒരിക്കലും ഒരു ഒരു ക്ലിപ്തപ്പെടുത്തിയ രീതിയിൽ സിനിമ ചെയ്യാറില്ല. കാരണം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കൺവെൻഷണൽ അല്ലാത്തൊരു രീതിയിലുള്ളതായിരിക്കും അധികമായിട്ടുള്ള സാമ്പത്തിക വിജയങ്ങളൊന്നും ഉണ്ടാവാത്തത്. പക്ഷേ ഇറ്റ് ഈസ് മൈ കൈൻഡ് ഓഫ് സിനിമ, വാട്ട് ഐ ബിലീവ് ഇൻ ഇറ്റ്. സോ ഇന്നല്ലെങ്കിൽ നാളെ പീപ്പിൾ വിൽ കം. ഒരു ഹിന്ദി ഫിലിമും ചെയ്തില്ല. ആ ഇറ്റ്സ് അത് ആ സോങ് ഇപ്പോൾ ഇന്നും ബോംബെയിലോ എവിടെ പോയാലും എഫ് എമ്മിലും എല്ലാം വളരെ ഹിറ്റായിട്ടുള്ള ഒരു സോങ് ആണ്. അത് വളരെ പോപ്പുലറാണ്, വളരെ പോപ്പുലറാണ്. അത് പാടിയിട്ടുള്ളത് കെ കെ ആണ്, കെ കെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് മലയാളിയാണ്. പക്ഷേ ഹീസ് എ വെരി വെൽ നോൺ സിംഗർ ഇൻ ഹിന്ദി. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ ആയിരുന്നു, ഹി കെയിം, ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടു, ഹി ഓൾസോ ബിക്കെയിം പാർട്ട് ഓഫ് ഇറ്റ്. ഇംപ്രൊവൈസേഷൻ അത് dara dara di di ti ta dara 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 ti da dil mein kuch ho raha hai kah kaha palta hai dekho ta dara 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 dara